ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ മാങ്ങ ഉപ്പിലിട്ടതാണ് കേട്ടോ. ഒരുപാട് കാലം പൂപ്പിൽ പിടിക്കാതെയും പ്രാണികളൊന്നും വരാതെയും അതുപോലെ തന്നെ നാശമാവാതെ ഇരിക്കാനുള്ള കുറച്ച് ടിപ്സും കൂടെ ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇനിയിപ്പോൾ ദാ ഞാൻ രണ്ട് മാങ്ങ അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഞെട്ടൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് അവിടെ ചെത്തി കൊടുത്തിട്ട് അതിൻ്റെ ചെനുള്ള ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദാ നമുക്കിതിനെ നന്നായിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഈ മാങ്ങ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് മാങ്ങയെ ഞാനിതുപോലെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു മിനിറ്റ് പോലും വെക്കരുത്, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരുപാട് വെള്ളം ഇല്ലാത്ത കാരണം ഒരു ഭാഗത്ത് ആവുന്നില്ല. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ആ ഭാഗത്ത് കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷം കോരി മാറ്റുകയാണ് കേട്ടോ. അതായത് ഒരു 10 സെക്കൻഡൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ മാങ്ങ നമ്മൾ തൊലിയോട് കൂടിയിട്ടാണ് ഉപ്പിലിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു തൊലി പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനി നമ്മളിത് കോരി മാറ്റിയതിൻ്റെ ശേഷം നമ്മൾ മാങ്ങയുടെ മേലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ടിഷ്യൂ പേപ്പറോ തുണിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തുടച്ച് കളയണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. മാങ്ങ ഉപ്പിലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൂപ്പിൽ പിടിക്കും, അതുപോലെ തന്നെ പ്രാണികൾ വരും. പിന്നെ നമുക്ക് ഒരുപാട് കാലം വെക്കേണ്ടതല്ലേ, അങ്ങനെ ഒരുപാട് കാലം അത് ഇരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തൊലിയോട് കൂടി തന്നെയാണ് ഉപ്പിലിടുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്ര ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കനത്തിലല്ല, എന്നാൽ വല്ലാണ്ട് കനം കുറച്ചിട്ടുമല്ല, ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഒരു വലിയ മാങ്ങ ആയതുകൊണ്ട് അത്യാവശ്യം ഒരു ബൗളിൽ ഫുള്ളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഞാനിതാ 1 ലിറ്റർ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് അളവ് നമ്മൾ പറയുകയാണെങ്കിൽ 1 കിലോ മാങ്ങയിലേക്ക് വേണ്ടത് 1 ലിറ്റർ വെള്ളം, ആ ഒരളവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ നമ്മൾ ഉപ്പിലിടുമ്പോൾ എപ്പോഴും അതേ ഉപ്പ് ഒരിച്ചിരി മേലോട്ട് നിൽക്കുന്ന വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി 1/4 കപ്പ് അളവിൽ വിനീഗറും കൂടി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനീഗർ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം കേടാവാതിരിക്കും. ഞാൻ വിനീഗർ ഇല്ലാതെ ഒരു മാങ്ങ ഉപ്പിലിട്ടതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ. അത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരമായി, ഇഷ്ടമായി എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിപ്പോൾ നമ്മൾ വിനീഗർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ദാ പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് എപ്പോഴും അതേ ഒന്ന് മേലിലേക്ക് നിൽക്കുന്ന വിധത്തിൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം മാങ്ങയിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ച് വരണം. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. പിന്നെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1/4 കപ്പ് അളവിലാണ് നമുക്ക് വിനീഗർ വേണ്ടത്. അതാണ് അതിൻ്റെ ഒരു കണക്ക് കേട്ടോ. ഇനിയിപ്പോൾ ദാ ഞാൻ ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, അതാണ് എൻ്റെ കയ്യിൽ. അതില്ലാത്ത കാരണമാണ് ഞാൻ എടുക്കാത്ത കേട്ടോ. ഞാൻ ചെറിയ പച്ചമുളക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു ടിഷ്യൂലിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്, ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉപ്പിലിട്ട മാങ്ങ പെട്ടെന്ന് തന്നെ കേടായിപ്പോൾ. ഇനിയിപ്പോൾ ദാ ഒരു ഗ്ലാസിൻ്റെ കുപ്പിയാണ് കേട്ടോ ഇതിന് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. എപ്പോഴും അതും ഈ കുപ്പിയിലും അതേ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് കൊടുക്കുക, അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. അപ്പോൾ ദാ എന്നിട്ട് ഞാൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളില്ലേ, അത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കാതെ ഒരുപാട് കാലം ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കുറച്ച് ടിപ്സൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എന്നാലാണ് ഇത് ഒത്തിരി കാലം നിൽക്കുള്ളൂ. ഇനി നമുക്കതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാന്താരി മുളകോ അല്ലെങ്കിൽ മറ്റേ ചീന മുളകില്ലേ അതോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന എൻ്റെ ഈ ഒരു പച്ചമുളക് കുറച്ച് എരിവ് കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വട്ടത്തിലോ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും അതൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒറ്റക്കാര്യം ശ്രദ്ധിച്ചാൽ മതി, വെള്ളത്തിൻ്റെ അംശം മുളകിലും മാങ്ങയിലും ഒന്നും ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൂപ്പൽ വരാതിരിക്കാനുള്ള അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 1/2 ടീസ്പൂണോളം
എണ്ണയില്ലേ നല്ലെണ്ണ, അത് ഞാൻ എടുക്കുന്നുണ്ട്. അതൊരു അര ടീസ്പൂണോളം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കുപ്പിയുടെ വായ്ഭാഗമില്ലേ അവിടെ നന്നായിട്ടൊന്ന് എന്നെ പരട്ടി കൊടുക്കുക. അപ്പോൾ ഈ സാധാരണയായിട്ട് നമ്മൾ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കുപ്പിയുടെ വായ്ഭാഗം എപ്പോഴും അതെ ഇങ്ങനെ പൂപ്പലി പിടിച്ച പോലെ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഉള്ളിലേക്കും അത് അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിലിട്ട മാങ്ങയിലേക്കും ആ ഒരു പൂപ്പൽ ഇറങ്ങി വരും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മളിപ്പോൾ അതേ ഒരു തുള്ളി എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് ഈ കുപ്പിയുടെ വായ്ഭാഗത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുപ്പിയുടെ വായ്ഭാഗത്ത് മാത്രമല്ല നമ്മൾ ഇതിൻ്റെ അടപ്പിലും അതെ നന്നായിട്ട് തന്നെ ഒന്ന് പരട്ടി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ദാ നേരത്തെ നമ്മൾ ഉപ്പും വിനീഗറും ചേർത്തിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണിത്. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ ചൂടില്ലാണ്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ചെറിയ കൈ തൊട്ടാൽ പച്ചവെള്ളത്തിൽ നിന്ന് ചൂട് വെള്ളമാണെന്ന് അറിയാനുള്ള ഒരു തണുപ്പ് വിട്ട ഒരു സ്റ്റേജ്, അത്രേ പാടുള്ളൂ. നല്ല തിളച്ച വെള്ളം കൊണ്ടിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു മാങ്ങ വെന്ത് പോകും. അപ്പോൾ ഇത് ഞാൻ ഈ മാങ്ങ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം, ചൂടുള്ള വെള്ളം ഒഴിക്കരുത്. അതുപോലെ തന്നെ ഒരു നേരിയ ചൂട് കൈവരിൽ നമ്മൾ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പച്ചവെള്ളമല്ല ആ ഒരു സ്റ്റേജിൽ കേട്ടോ. എന്നിട്ട് ഇതേ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇനി ഇത് കുപ്പി അടച്ചു വെക്കാം. ഇനി ഇതൊരാഴ്ച കഴിഞ്ഞിട്ട് വേണമിട്ട് എടുക്കാനായിട്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്തിട്ടിട്ടാണ്. അപ്പോൾ ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത കയ്യിലോ സ്പൂണോ എടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് എടുക്കുക, എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇത് അടച്ചു വെക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോ ആയി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു.